എല്ലാ കൂട്ടുകാർക്കും മാജിക്കൽ ഡിസ്കവറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ചെയ്യുന്നതാവും ബ്രെഡ് ഓംലെറ്റ്, പക്ഷേ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പെടുത്ത് ഇതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ അളവും കൂടെ കൂട്ടിയെടുക്കണം. മുട്ട കൂടെ നമുക്കിനി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കാൽ ടീസ്പൂൺ വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇനിയും പച്ചമുളക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതിലോട്ടൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മസാലയും കൂടെ നമുക്കിതിൻ്റെ മേലോട്ടൊന്ന് മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറച്ചും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് മിനിറ്റ് ആയപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാണെങ്കിലും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടായിരുന്നെങ്കിലും ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.